ഇന്ന് തെറ്റായിട്ടൊരു ന്യൂസ് എന്നെ കുറിച്ച് ഒരു ഓൺലൈൻ ഇതിൽ വന്നു. തെറ്റായിട്ട് വ്യാഖ്യാനിച്ചതാണ്, അതായത് ട്രോളേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്നുള്ളത്. അത് ഞാൻ ബാഡ് കമന്റ്സിനെതിരെ പറഞ്ഞത് ഇട്ടത് വേറെ രീതിയിലാണ് അവർ എഴുതി എടുത്തതും അതെടുത്ത് മാറ്റുകയും ചെയ്തു. അവർ ബാഡ് കമന്റ്സ് ഇടുന്നവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവര് മനസ്സ് വിഷമിപ്പിക്കുന്നവരാണ്. ട്രോൾ എന്ന് പറയുന്ന ട്രോളേഴ്സ് എന്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കാരണം നമ്മൾ തന്നെ ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെ ഒക്കെ ട്രോളാണെങ്കിൽ എന്നെ ട്രോളാൻ പാടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ഞാൻ ട്രോളിന്റെ ഒരു ഭാഗം തന്നെയാണ്. മിമിക്രി എന്ന് പറയുന്ന പ്രോഗ്രാം ട്രോളിംഗ് തന്നെയായിരുന്നു. അപ്പൊ ട്രോളേഴ്സ് നമ്മുടെ ഫാമിലിപ്പെട്ടവർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ഗംഭീരമായിട്ട് കമന്റ്സും പോസ്റ്റും ഇടുന്നത് ഏറ്റവും സെൻസിബിളായിട്ടും ബൗദ്ധികമായിട്ടുള്ള കോമഡികളൊക്കെ ചെയ്യുന്നത് ട്രോളേഴ്സാണ്. അപ്പൊ നമ്മളെപ്പോഴും പറയാറുണ്ട്, അവർ സ്ക്രിപ്റ്റ് ചെയ്തതാണെങ്കിൽ, സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്തതാണെങ്കിൽ വേറെ ലെവലിൽ തോന്നി. അപ്പോ ഇത് തെറ്റായിട്ട് കൊടുത്തൊരു വാർത്തയാണ്. അപ്പൊ ഇത് റിപ്പോർട്ടറിന്റെ ഇതിലും വന്നിരുന്നു. റിപ്പോർട്ടറിന്റെ ഓൺലൈൻ പേജിൽ വന്നപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു, ഹൈദരാലിനെ വിളിച്ചു ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെ വന്നേക്കണമെന്ന് പറഞ്ഞപ്പോൾ വേറെ പേജ് കണ്ടാണെന്ന് പറഞ്ഞു. ഇത് ഞാൻ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റേ അല്ല, അതെടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അവരെടുത്ത് മാറ്റിയെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് ഞാൻ ബാഡ് കമന്റ്സിനെതിരെ മാത്രമാണ്, ബാഡ് കമന്റ്സ് എന്ന് വെച്ചാൽ മോശമായിട്ട് പറയുന്ന ആൾക്കാർക്കെതിരെയാണ്. വിമർശിക്കും, എല്ലാവർക്കും അവകാശമുണ്ട്, അവസരമുണ്ട്, അത് ചെയ്യാം. ഞാൻ പിന്നെ ചെയ്യുന്ന ഏതെങ്കിലും പരിപാടികൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ വലിയൊരു കുറ്റമൊന്നുമില്ല. ഞാൻ ജീവിതത്തിൽ ഒരാളെ പോലും വേദനിപ്പിക്കാത്തൊരു മനുഷ്യൻ, ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ ഈ പീഡന കേസിലോ അല്ലെങ്കിൽ പെണ്ണ് കേസിലോ അല്ലെങ്കിൽ പിടിച്ചു പറയിലോ മയക്കുമരുന്ന് കേസിലോ ഒന്നുമുള്ള ഒരാളല്ല. പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടികൾ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അവരെ സഹായിക്കുന്നുള്ളതാണ്. പിന്നെ ട്രോളേഴ്സ് അവരുടെ ഒരു ലൈഫാണ്, അവരുടെ ജീവിതമാണത്. നമ്മളെ വെച്ച് ട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ടാണ് അതിന് ലൈക്സ് കിട്ടുന്നത്. അതിൽ നിന്ന് അവർക്ക് സമ്പാദ്യം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ചാരിറ്റി പരിപാടികളിലൊരു നല്ല പരിപാടിയാണത്. കാരണം നമ്മൾ കാരണം ഒരു കിലോ അരിയെങ്കിലും മേടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് സന്തോഷമുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരാൾ വെച്ചിട്ട് ട്രോൾ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അതിന് പ്രധാനമന്ത്രി കഥാപാത്രമാകും, മുഖ്യമന്ത്രി കഥാപാത്രമാകും, ഈ സിനിമയിലുള്ള ഒരു കഥാപാത്രമാകും. അപ്പൊ അതിനെ ഞാൻ ഒരിക്കലും വിമർശിച്ചിട്ടില്ല. അപ്പൊ അത് തെറ്റായിട്ടൊരു ന്യൂസ് കൊടുത്തു ഓൺലൈൻ ചാനലുകൾ. ചിലർ പെട്ടെന്ന് കയറി അങ്ങ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ലൈഫിനാണ് ബാധിക്കുന്നത്. പ്രത്യേകിച്ച് ട്രോളേഴ്സ് എന്ന് പറയുമ്പോൾ ഞാനും പറഞ്ഞല്ലോ, ഞാനും ആ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഒരിക്കലും അവർക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുള്ളത് ഞാൻ എടുത്ത് മാറ്റിച്ചിട്ടുണ്ട്. കാരണം പറയാത്ത കാര്യമാണ് അവരെടുത്ത് ഷെയർ ചെയ്തത്. അപ്പോ അത് ഞാൻ വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നില്ല. എന്തായാലും ഇപ്പൊ അമ്മയുടെ പ്രോഗ്രാമിന്റെ ഒരു റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ടിങ്ങി കലക്കി മുത്തേ, ആരാണ് അച്ചു വെച്ചു ചേട്ടൻ, ഒരു ഹായ് തരുമോ? ഹായ് സതീഷ് മുത്തേ. ആരാണ് വിട്ടിരിക്കുന്നത്? രാകേഷ് ആർ നായർ. നമുക്ക് ഒന്നുകൂടി ലൈവിൽ വരണം. ആ പ്രദീപ് കെ പി. ഓ ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡാം പൊട്ടിയാൽ തീരുന്നതാണ്. ഞാൻ ആലുവപ്പുഴയുടെ മുന്നിലെ താമസിക്കുന്നത്. അതുകൊണ്ട് ഏത് നിമിഷവും ഏത് അസുഖം നമ്മുടെ ചുറ്റും കൂടാനുകൂടി രോഗാണുക്കൾ എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് നമ്മൾ പരസ്പരം വേദനിപ്പിക്കാതെ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചു പോവുക എന്നുള്ളതാണ് എന്റെ ഒരു ജീവിതം. ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിൽ ഒരാൾ ഉപദ്രവിക്കണമെന്നും അല്ലെങ്കിൽ വേദനിപ്പിക്കണമെന്നും ചിന്തിക്കാതെ കാലത്ത് എഴുന്നേറ്റിട്ട് വൈകിട്ട് ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ അത് ഞാൻ അപ്പൊ തന്നെ വിളിച്ച് തീർക്കാറുണ്ട്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്. അപ്പോ